ആലപ്പുഴ ഹരിപ്പാട് ഏവൂരിലെ കേരള കലാമണ്ഡലത്തിന് കീഴിലുണ്ടായിരുന്ന ഉപകേന്ദ്രം പ്രത്യേക പരിഗണനയോടെ തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. 140-ലധികം കലാവിദ്യാർത്ഥികളായിരുന്നു അവസാന ബാച്ചിലും ഇവിടെ നിന്നും പരിശീലനം നേടിയത്. കലാകാരന്മാർക്കും കലകൾക്കും പേരുകെട്ട സ്ഥലമാണ് ഹരിപ്പാടിനടുത്തുള്ള ഏവൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കേരള കലാമണ്ഡലം ഉപകേന്ദ്രവും പ്രത്യേക പരിഗണന അർഹിക്കുന്നു. കലാമണ്ഡലത്തിലെ മറ്റു 4 ഉപകേന്ദ്രങ്ങൾക്കൊപ്പം 2019 ഏവൂരിലെ ഈ സ്ഥാപനവും UGC നിർദ്ദേശപ്രകാരം പ്രവർത്തനം നിർത്തലാക്കിയത്. കഥകളി, കഥകളിച്ചെണ്ട, മോഹിനിയാട്ടം തുടങ്ങിയ കലകളിൽ 1 വർഷത്തെ സർട്ടിഫിക്കറ്റഡ് കോഴ്സുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവസാന ബാച്ചിലും 140 വിദ്യാർത്ഥികൾ ഇവിടെ പരിശീലനം നേടിയിരുന്നു എന്നതും ഈ കേന്ദ്രത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കലാമണ്ഡലം കൃഷ്ണപ്രസാദ് ആയിരുന്നു 5 വർഷം പ്രിൻസിപ്പൽ. ഈ സ്ഥാപനം പ്രവർത്തനം നിർത്തിയതോടെ കലാമണ്ഡലം കൃഷ്ണപ്രസാദിന്റെ ശിക്ഷണത്തിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പരിശീലനം നേടുകയാണ് 90-ഓളം കലാവിദ്യാർത്ഥികൾ. 90 കുട്ടികൾ ഈ നമ്മുടെ ആലപ്പുഴ ജില്ലകളിൽ നിന്നും കരുനാഗപ്പള്ളി ഭാഗത്തു നിന്നൊക്കെ തന്നെ വീട്ടിൽ വന്ന് പഠിക്കുന്നുണ്ട്. വിവിധ സമയങ്ങളിലായിട്ട് ശനി ഞായറാണ് കൂടുതൽ കുട്ടികൾ വരുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ, വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ വരുന്നുണ്ട്. സ്വന്തം കെട്ടിടത്തിൽ ഒരു കലാപരിശീലന കേന്ദ്രം, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇവിടുത്തെ കലാസ്വാദകരായ നാട്ടുകാർ. പക്ഷെ അതിനു മുൻപേ ഈ പരിശീലന കേന്ദ്രം നിർത്തലാക്കി. പഠിക്കുന്ന കുട്ടികൾക്ക് കലാ അവതരണത്തോടൊപ്പം അവർക്കൊരു സർട്ടിഫിക്കറ്റ്, മൂല്യമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാകണം. അത് കലാമണ്ഡലത്തിന്റെ പഠനക്കളരി സാധ്യമാക്കിയിരുന്നു. അത് ഞങ്ങൾക്ക് വളരെയധികം തൃപ്തിയുണ്ട്. പക്ഷേ അത് തുടർന്നും നമുക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകണം, ഏവൂരിൽ ഉണ്ടാകണം. കലകൾക്ക് പേര് കേട്ട ഏവൂരിൽ ഉണ്ടാകണം. ഇതാണ് നാട്ടുകാരുടെ ആവശ്യം. കലകളുടെ സ്വന്തം നാടിന് കലാപരിശീലന കേന്ദ്രം വീണ്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കലാസ്വാദകരായ ഇവിടുത്തെ നാട്ടുകാർ. ജനം, ആലപ്പുഴ.